കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചത്. തൊടുപുഴ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയം വിജയിപ്പിക്കാനുള്ള ബാധ്യത ഓരോ ജീവനക്കാരിലും നിക്ഷിപ്തമാണെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞു. മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ ജനങ്ങളിലെത്തിച്ച് ബോധവൽക്കരിക്കുന്നതിലൂടെ ഘട്ടങ്ങളായി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക എന്നതാണ് സർക്കാരിന്റെ മദ്യനയമെന്നും ഗുണനിലവാരമുള്ള മദ്യം എത്തിക്കുവാനാണ് ബാറുകൾ തുറന്ന് നൽകിയിരിക്കുന്നതെന്നും മദ്യനിരോധനം ഏർപ്പെടുത്തിയ യു ഡി എഫ് തങ്ങൾ മദ്യം ഉപയോഗിക്കാത്തവരാണെന്നും ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയ ഇടതുപക്ഷത്തെ മുഴുക്കുടിയന്മാരായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ് 25 രണ്ടാം വർഷം ആഘോഷമാണ്. അത് പൂർത്തിയാകാൻ 30-ാം തീയതിയാണ് സമാപിക്കുന്നത്. ഈ ഗവൺമെന്റ് ഇതിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി. ഇല്ലേ, ഞാൻ കൈകാര്യം ചെയ്യുന്ന വൈദ്യുതിയാണ്, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി, വൈദ്യുതി കട്ടില്ലാത്ത കേരളമാക്കി മാറ്റി, പുതിയ വൈദ്യുതി നിർമ്മാണ മാർഗങ്ങൾ സ്വീകരിക്കും. സോളാർ, പണ്ട് സോളാർ എന്ന് പറഞ്ഞ പക്ഷ തെറിയായിരുന്നെങ്കിൽ ഇപ്പം അതല്ല, വൈദ്യുതി ഉണ്ടാക്കാനുള്ള മാർഗമാണ്. 1000 MW വൈദ്യുതിയെങ്കിലും സോളാറും കൂടി ഉത്പാദിപ്പിക്കും. ജനകാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കെ എസ് ഇ എസ് എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മന്ത്രി ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചിരുന്നു. പെൻഷൻ ഭവനിൽ നടന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ കെ എസ് ഇ എസ് എ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി എം ബിൻസാദ്, ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം എസ് വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം കെ ഫൈസൽ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി പ്രദീപ്, സംഘടനയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജി ജോർജ്, സംസ്ഥാന ട്രഷറർ പി എച്ച് ഉമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എസ് മധു, കെ ആർ ബാലൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഗസ്റ്റിൻ ജോസഫ്, ജില്ലാ ട്രഷറർ ടി കെ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.